നമസ്കാരം. നിരവധി കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നിരവധി കേസുകൾ നമ്മൾ കാണാനിടയായി. പ്രായമായവർ മുതൽ ഇന്ന് സംഭവിച്ച 21 വയസ്സുകാരനിൽ എത്തി നിൽക്കുന്ന കൊലപാതകം വരെ. ടിക്ടോക്ക് ചെയ്തതിന് ഭാര്യയെ കത്തിക്കുക, 10 വർഷം ഒരു മുറിയിൽ കാമുകി താമസിപ്പിക്കുക, കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുക, പ്രണയം നിരസിച്ചതിന് പെൺകുട്ടിയെ കൊല്ലുക, ഇങ്ങനെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം? നിങ്ങൾ ജോക്കറിനെ പറ്റി കേട്ടിട്ടില്ലേ? ഹോളിവുഡ് സിനിമകളിലെ പകരം വയ്ക്കാനില്ലാത്ത വില്ലനെ. സ്വന്തം കാര്യം സാധിക്കാൻ എന്തും ചെയ്യുന്ന, മറ്റുള്ളവരെ നശിപ്പിച്ചാണെങ്കിലും കാര്യം സാധിക്കുന്ന, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെയോ വികാരങ്ങളെയോ പറ്റി ആലോചിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന, കളവ് പറഞ്ഞും ചതിച്ചും മുന്നേറുന്ന വില്ലൻ. നിയമങ്ങൾ തെറ്റിക്കൽ സ്ഥിരം സ്വഭാവമാക്കിയ അധികാരിയുടെ കണ്ണിലെ കരടായ ജോക്കർ, ദി റിയൽ സൈക്കോ. അതാണ് ഇന്ന് നിരവധി പേർ അനുകരിക്കുന്നത്. സൈക്കോ എന്ന വാക്ക് ഇന്ന് വളരെ ജനകീയമാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്കും കൗമാരക്കാർക്കും ഇടയിൽ. അബ്നോർമൽ ആയി വസ്ത്രം ധരിക്കുകയോ മറ്റുള്ളവരെ പരിഗണിക്കാതെ തോന്നിയതുപോലെ ചെയ്യുന്നവരെയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയോ മാനസിക രോഗം ഉള്ളവരെയോ ഒക്കെയാണ് പുതിയ തലമുറ സൈക്കോ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ ആരാണ് ഈ സൈക്കോ? എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തത്വമേ ന്യൂസിനോട് വ്യക്തമാക്കാൻ എത്തിയിരിക്കുകയാണ് പ്രശസ്ത ജഠരാഗ്നി സ്ഥാപകനും പ്രശസ്ത മനോരോഗ വിദഗ്ധനുമായ ഡോക്ടർ സാജൻ. സാധാരണയായി ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ സൈക്കോപാത്തുകളെന്ന്. അപ്പോൾ സൈക്കോപാത്തുകൾക്ക് മനഃശാസ്ത്രത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നത് സൈക്യാട്രിസ്റ്റുകളാണ്. അവർ പറയുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്, അഥവാ ASPD, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന പേരിലാണ് ഇത്. നമുക്ക് എന്താണ് ഇതിൻ്റെ ലക്ഷണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ തിരിച്ചറിയാം എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കാണാറുള്ള, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു ലക്ഷണങ്ങൾക്കപ്പുറം, ഇവർ നല്ല അഭിനേതാക്കളായിരിക്കും, നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. അതുപോലെ അനുസരണക്കേട്, സ്കൂളിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും അനുസരണക്കേട് കാണിക്കുക, തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ, തെറ്റും ശരിയും അവരുടെ മുമ്പിൽ യാതൊരു പ്രശ്നവുമല്ല, തെറ്റോ ശരിയോ എന്ത് ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതിൽ അവർക്ക് മുമ്പിൽ തെറ്റും ശരിയും പ്രശ്നങ്ങളല്ലാതെ വരിക. അതുപോലെ തന്നെ ഒരു തരത്തിലുമുള്ള പശ്ചാത്താപത്തിനോ സഹതാപത്തിനോ ഇവർ മുതിരാറില്ല. പശ്ചാത്താപം അവരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പശ്ചാത്താപമോ സഹതാപമോ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. പിന്നെ വെറുതെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ മെനഞ്ഞെടുക്കുകയും മറ്റുള്ളവരെ അതുപയോഗിച്ച് വേദനിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. വെറുതെ കാര്യങ്ങൾ മെനഞ്ഞെടുക്കുക, അത് സ്വന്തം പെറ്റമ്മയായാൽ പോലും ഇവരുടെ ഭാഗം, ഇവരുടെ സത്യം ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇവർ കാര്യങ്ങൾ വെറുതെ മെനഞ്ഞെടുക്കുകയും അത് വെച്ച് ബാക്കിയുള്ളവരെ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. സാമൂഹ്യപരമായ, അതുപോലെ തന്നെ ഈ സാമൂഹ്യപരമായ ഒരു തരത്തിലുള്ള നിയമങ്ങളെ അനുസരിക്കാനോ മറ്റുള്ളവരെ ബഹുമാനിക്കാനോ ഉള്ള ആ ഒരു സ്വഭാവം ഇവരിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും നമുക്ക് ഇത്തരം ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ധാരാളം ലക്ഷണങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് നമ്മൾ ഈ പറയുന്നവ. ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ചർച്ചയായ ചില വിഷയങ്ങളുണ്ട്. ടിക്ടോക്ക് ചെയ്തതിന് ഭാര്യയെ കത്തിക്കുക, 10 വർഷം ഒരു മുറിയിൽ കാമുകിയെ താമസിപ്പിക്കുക, കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുക, പ്രണയം നിരസിച്ചതിന് പെൺകുട്ടിയെ കൊല്ലുക, എന്താണ് ഇതിനൊക്കെ പിന്നിലുള്ള കാരണം? വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് പ്രകാരം, അവിടുത്തെ പോലീസിന്റെയും മറ്റുമൊക്കെ റിപ്പോർട്ട് പ്രകാരം, ഒരു വർഷം ഏകദേശം 1000-ലധികം കേസുകൾ, ഇതുപോലെ റയർ കേസുകൾ നടക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിന്റെ പലതരത്തിലുള്ള സിറ്റുവേഷൻ, പലതരത്തിലുള്ള സാമൂഹ്യവും അതുപോലെ തന്നെ സാംസ്കാരികവും മതപരവുമായിട്ടുള്ള പലതരത്തിലുള്ള സിറ്റുവേഷൻസ് കാരണമായിരിക്കാം ഒരുപക്ഷെ ഇതിൽ കൂടുതൽ കേസുകൾ ഇവിടെ നടന്നു കഴിഞ്ഞാലും ഈ കാര്യങ്ങളൊന്നും വെളിയിൽ വരാത്തത്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഉയരുന്ന ചോദ്യം ഇപ്പോ എന്തുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈ മനഃശാസ്ത്രപരം എന്നതിനേക്കാളും നമുക്കിതിനെ സാമൂഹ്യമെന്നോ അനഗാർഹികമെന്നോ അങ്ങനെയൊക്കെ നമുക്ക് വിശദീകരിക്കുന്നതാണ് നല്ലത്. സിനിമകളിലെ ദൃശ്യങ്ങൾ സൈക്കോ മനോഭാവമുള്ളവരിൽ മാതൃകയാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഐഡിയയും ഈ വികാരവും അവന്റെ ഉള്ളിൽ നേരത്തെ തന്നെ അവൻ ഇങ്ങനെ എന്താ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ എങ്ങനെ അപ്പോഴാണ് അവന്റെ മുമ്പിലേക്ക് എന്ത് ചാടുന്നത്, ഒരു സിനിമയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ദൃശ്യങ്ങളോ അവന്റെ മുമ്പിലേക്ക് ചാടി വരുന്നത്. അവൻ അതിനെ മാതൃകയാക്കുമെന്ന് മാത്രമേ ഉള്ളൂ.
ഈ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് വളരെ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഇത്തരത്തിലൊരു ഗോപ്യത അല്ലെങ്കിൽ ഒളിച്ച് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആരും അറിയാതെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഗോപ്യത അവന്റെ മനസ്സിൽ അറിയാതെ വളർന്നു വരുന്നത് തന്നെയാണ്. അതിന് നമ്മൾ അറിയാതെ പോകുന്ന ആ ഒരു സ്ട്രോങ് നെഗറ്റീവായിട്ടുള്ള ആ ഇമോഷൻസ് അത് ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഏതാണ് നമ്മൾ അറിയാതെ പോകും. നമ്മുടെ സ്കൂളിലൊക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ വാശിക്കാരൻ കുഴപ്പക്കാരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളി മാറ്റുകയാണ്. അധ്യാപകർ പോലും ഈ കുട്ടികളെ മാറ്റിയിരുത്തുകയാണ് ചെയ്യുന്നത്. അവിടെയും ഒരു പുതിയ സൈക്കോപാത്ത് രൂപപ്പെടുകയാണ്. ഏത് പ്രായത്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യനിൽ കണ്ടുവരുന്നതെന്നും അദ്ദേഹം പറയുന്നു. 6 വയസ്സിനിടയിൽ നമ്മൾ ഈ ഒരു സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തണമെന്നാണ്. അത് ഇതിന് മാത്രമല്ല, അത് ഓട്ടിസമായാലും ഇതുപോലുള്ള ഈ സ്വഭാവ സവിശേഷതകളായാലും ഓരോ പ്രായത്തിനും ഓരോ ഇതുണ്ടേ. കാരണം നമ്മുടെ ഈ ഏത് ജനിച്ച നാള് മുതൽ 1.5 വയസ്സ് വരെ കുട്ടി കാണിക്കുന്ന സ്വഭാവവും 1.5 വയസ്സ് മുതല് 4 വയസ്സ് വരെ കുട്ടി കാണിക്കുന്ന സ്വഭാവവും, സോറി 3 വയസ്സ് വരെ കാണിക്കുന്ന സ്വഭാവവും, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കാണിക്കുന്ന സ്വഭാവങ്ങളും പ്രത്യേകം പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അവിടെ എന്തെങ്കിലും കുറഞ്ഞു പോയാൽ ആ എന്താണ് കുറഞ്ഞു പോയത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷെ എല്ലാ രക്ഷകർത്താക്കൾക്കും സാധിക്കാറില്ല, കാരണം അത് മാറിക്കോളും എന്ന് പറയുന്ന ഒരിതാണ്. അപ്പൊ 6 വയസ്സിനുള്ളിൽ ഈ പറയുന്ന സ്വഭാവങ്ങൾ, 12 വയസ്സിൽ കൂടുതൽ നമ്മൾ ഈ പറയുന്ന വാശിയും വൈരാഗ്യവും ഒക്കെ 12 വയസ്സിൽ കൂടുതൽ കടന്നു പോവുകയാണെങ്കിൽ അത് അപകടകരമാണ്. അപ്പോഴാണ് ഇത് ചികിത്സയ്ക്ക് പോകുന്നത്. പല ആൾക്കാരും പറയാറുണ്ട് ഏത് എന്റെ 6 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്ക് ഭയങ്കരമായ ദേഷ്യമാണ് സാർ, അതൊന്ന് കൗൺസിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആൾക്കാരോട് പറയുന്നത് ഒന്നും ആയില്ല, കാരണം അവൻ വാശിയും വൈരാഗ്യവും കാണിക്കേണ്ടതാണ്. നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞു എപ്പോഴാണ് അവന്റെ വാശി വിളയുന്നത് എന്ന് അറിയണമെങ്കിൽ അത് 12 വയസ്സ് അഥവാ അവൻ ഹൈസ്കൂൾ തലത്തിലേക്ക് എത്തുന്ന ആ ഒരു സമയം നമ്മൾ നോക്കണം. ആ സമയത്താണ് അവൻ ആക്ച്വലി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കണ്ടു തുടങ്ങുന്നത്. പെണ്ണിനെയും ആണിനെയും കണ്ടു തുടങ്ങുന്നത് അവിടെയാണ്. ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ 6 വയസ്സ് മുതൽ രൂപപ്പെടുന്ന ഈ ചിന്ത അവന്റെ 12 വയസ്സ് കഴിയുന്ന അഥവാ 6 വർഷം കൂടി കഴിയുമ്പോഴും അതുപോലെ തന്നെ ആ ഡിഗ്രിക്ക് യാതൊരു കുറവും ഇല്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏതോ ഒരു ചികിത്സയ്ക്കോ അതല്ലാന്ന് തന്നെ പുതിയ അടുത്ത നടപടികളിലേക്കോ കടക്കേണ്ടതായിരുന്നു. എല്ലാത്തരം വാശികളും നമ്മൾ ഈ പറയുന്ന മാതിരി അപകടകരമൊന്നുമല്ല. എല്ലാത്തരം വാശികൾ ഇപ്പൊ എനിക്ക് പഠിക്കണം, എന്റെ ക്ലാസ്സിലെ ബാക്കിയുള്ള കുട്ടികളെ പഠിക്കണം, അത് പോസിറ്റീവാണ്. നെഗറ്റീവായിട്ടുള്ള ഇത്തരത്തിലുള്ള ഏത് വാശി കൂടി വരികയും ആ വാശി തന്നെ പിന്നീട് അപകടകരമായ സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചു. അത് 12 വയസ്സിന് ശേഷം 13ാമത്തെ വയസ്സ് മുതലാണ്. ഒരിക്കലുമല്ല, കാരണം ഈ സ്വഭാവം അയാളുടെ ഇൻബോൺ ആണ് ചുരുക്കി പറഞ്ഞു. പക്ഷെ അത് വളരുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടം തന്നെയാണ്. അവൻ കാണുന്നതും കേൾക്കുന്നതും അവൻ സഹവാസം നടത്തുന്നതുമായ അവന്റെ ചുറ്റുവട്ടത്തിലൂടെ അവൻ ആർജിച്ചെടുക്കുന്നതും ഒപ്പം അവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതുമായ ചില സാഹചര്യങ്ങൾ ഉയർന്നു വരും. അതിലൂടെ വളർന്നു വരുന്ന ആൾക്കാർ ചില ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. കുട്ടിക്കാലത്ത് ഇവൻ ചോദിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഇവൻ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ രക്ഷകർത്താക്കൾക്ക് സാധിക്കുമായിരുന്നു. കാരണം അത് വളരെ ചെറുതായിരുന്നു, സൈക്കിളോ അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്നത്. പക്ഷെ വളർന്നു വളർന്നു വരുമ്പോ ഇവൻ അറിയാം, കാരണം ഇവന്റെ വാശിക്ക് മുമ്പിൽ ഈ രക്ഷകർത്താക്കൾ ഒരു സൈക്കോപാത്ത് രൂപപ്പെടുന്നത് അവിടെയാണ്. ഇവന്റെ വാശിക്ക് മുമ്പിൽ രക്ഷകർത്താവ് മുട്ടുമടക്കുമെന്ന് ആർക്കറിയാം? ഈ കുട്ടിക്ക് അറിയാം. ഇവനിതൊരു സാമൂഹ്യ പ്രവണതയാക്കി പിന്നീട് വളർത്തിയെടുക്കും. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു സൈക്കോപാത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ അത് വളരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അത് ചിലപ്പോൾ അത് പ്രണയമാകാം, വീട്ടിൽ അതുപോലുള്ള കുടുംബത്തിനകത്തുള്ള ചില പ്രശ്നങ്ങളാവാം, അച്ഛനും അമ്മയും തമ്മിലുള്ള ചില സംഘടനകളുടെ ഭാഗം അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ ഭാഗമാവാം. ഇതെല്ലാം കണ്ട് ഈ സൈക്കോപാത്ത് പതിയെ പതിയെ വളർന്നു വരികയാണ്. അതെ, മിക്കവാറുമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന സൈക്കോപാത്തുകളുടെ മുഖം എന്ന് പറയുന്നത് വളരെ വളരെ ശാന്തമാണ്. അവരുടെ മുഖം വളരെ ശാന്തമാണ്, അവർ നമ്മളെ കണ്ട് ചിരിക്കുന്നു. നമുക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ സാധിക്കാത്തവരാണ് ഈ പറയുന്ന 100 പേരിൽ 90% ആൾക്കാരും. ആധുനിക സമൂഹത്തില് നമ്മുടെ മുമ്പിൽ ഉയർത്തപ്പെടുന്ന കുറെ അധികം ചോദ്യങ്ങളുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തണം വളരെ പ്രയാസകരമാണ്. കാരണം ഏത് രീതിയിൽ ആര് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതിന് പരിഹാരം ഇനിയുള്ള തലമുറയെങ്കിലും വളരെ വ്യക്തമായി വീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് ഒരു സമൂഹത്തെ നമുക്ക് രക്ഷിക്കുക എന്ന് തന്നെയാണ്. അവിടെ നമുക്കായി മാത്രമൊന്നും ചെയ്യാനില്ല, ഒരു സമൂഹത്തിന് പൂർണ്ണമായും ഒത്തൊരുമയോടുകൂടി ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്.
മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി ടി വിയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബി ജെ പിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.